ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ആയുർവേദ മരുന്നായിട്ടാണ്. ഇപ്പം നമുക്ക് നടുവേദനയുള്ള സമയത്തൊക്കെ ഇത് ഉണ്ടാക്കി കഴിച്ചാൽ നമുക്ക് നടുവേദന മാറിക്കിട്ടും. കൈവേദനയും കാൽവേദനയൊക്കെ ഉള്ള സമയത്ത് ഇത് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇപ്പോൾ പ്രസവിച്ചതിന് ശേഷമുള്ള ഒരു മരുന്നാണിത്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഇപ്പോൾ ഇത് മരുന്ന് കടയിൽ നിന്ന് നമുക്കിത് വാങ്ങാൻ കിട്ടുന്നതാണ്. അയമോദകവും ചതുപ്പയും കറുത്ത എള്ള്, കുരുമുളക്, ഉലുവ, ചെറിയ ജീരകം, ചുക്ക്, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇതെല്ലാം 100 ഗ്രാമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ജീരകം കുറച്ച് മതി. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമുക്കിത് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് കരിപ്പട്ടിയാണ്, ചക്കര എന്ന് പറയും. പിന്നെ വേണ്ടത് അരിപ്പൊടിയാണ്. അപ്പോൾ അരി ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട്, മട്ട അരി. ചക്കര നമുക്ക് മധുരത്തിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. ഈ മരുന്നിന് ചെറിയൊരു കൈപ്പിറസ് ഉണ്ടാവും, അത് പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചക്കര കുറച്ചധികം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കൊരു പാൻ വെച്ചിട്ട് ഈ മരുന്നെല്ലാം നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ചെറുതായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഇത് മാറ്റിയെടുക്കാം. തണുത്തതിന് ശേഷം മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഉലുവയും ജീരകവും കൂടി അതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. വളരെ നല്ല മരുന്നാണിത്. അപ്പോൾ പ്രസവിച്ചതിന് ശേഷമൊക്കെ ആൾക്കാർ ഇത് ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അപ്പം ഏത് നടുവേദനയായാലും നമുക്കിത് മാറിക്കിട്ടുന്നതാണ്. വളരെ നല്ല മരുന്നാണ്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതും മാറ്റി വെക്കാം. ഞാനിപ്പോൾ എല്ലാ മരുന്നും ഒന്നിച്ചിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര ഉരുക്കിയതിന് ശേഷം, ശർക്കര അല്ല, കരിപ്പട്ടി ഉരുക്കിയതിന് ശേഷം നമുക്ക് ഈ പൊടികളെല്ലാം അതിലോട്ടിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിക്കാവുന്നതാണ് ഇതിലേക്ക്. ഇപ്പം ഞാൻ കരിപ്പട്ടി ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നടുവേദനയുള്ള ആർക്കും ഇത് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ആയുർവേദം എന്നാൽ തന്നെ നല്ലൊരു ഇതാണ്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് തണുത്തതിന് ശേഷം ടൈറ്റായിട്ടുള്ള ഒരു കുപ്പിയിലോട്ട് മാറ്റി വെക്കാവുന്നതാണ്. കുറേ കാലത്തേക്ക് അത് കേടുകൂടാതെ അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് 1 സ്പൂണ് കഴിച്ച് കിടക്കാവുന്നതാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഈ മരുന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കൊരു കുപ്പിയിലോട്ട് മാറ്റി